ആഗസ്റ്റ് 25 വിശുദ്ധ 9 ലൂയിസ് രാജാവ്. റീംസിൽ ഞാൻ കിരീടമണിഞ്ഞു. ഭൗമിക അധികാരത്തിന്റെ ചിഹ്നമായിരുന്നു അത്. പൂവാസിൽ വെച്ച് ജ്ഞാനസ്നാനം വഴി ഞാൻ ദൈവത്തിന്റെ ശിശുവായി. ഭൗമിക പ്രതാപത്തെ അപേക്ഷിച്ച് എത്ര നിസ്തുലമാണ് ഈ ഭാഗ്യം. ഫ്രാൻസിലെ 9 ലൂയിസ് രാജാവ് തന്റെ ജ്ഞാനസ്നാനത്തെപ്പറ്റി പറഞ്ഞ വാക്കുകളാണിവ. ലൂയിസിന് 12 വയസ്സുള്ളപ്പോൾ പിതാവ് മരിക്കുകയും ലൂയിസിന്റെ നാമത്തിൽ അമ്മ ബ്ലാഞ്ചിയ രാജ്ഞി രാജ്യഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. രാജ്ഞി മകനോട് പറഞ്ഞു, ഒരമ്മയ്ക്ക് കഴിവുള്ളിടത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്നാൽ നീ ഒരു ചാവുദോഷം ചെയ്തു കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം നീ മരിച്ച് എന്റെ പാദങ്ങളിൽ വീഴുകയാണ്. 19 വയസ്സിൽ പ്രൊവിൻസിലെ മാർഗരറ്റിനെ ലൂയിസ് വിവാഹം കഴിച്ചു. അവർക്ക് 11 മക്കളുണ്ടായി. അവരുടെ സന്തതികളാണ് 1793 വരെ ഫ്രഞ്ച് സിംഹാസനം അലങ്കരിച്ചിട്ടുള്ളത്. 21 വയസ്സിൽ ലൂയിസ് ഭരണം നേരിട്ടേറ്റെടുത്തു. അധിക പലിശയും ദൈവദൂഷണവും ലൂയിസ് നിയമവിരുദ്ധമാക്കി. സമ്പന്നർ ദരിദ്രരെ ദ്രോഹിക്കാതിരിക്കാൻ വേണ്ട ചട്ടങ്ങളുമുണ്ടാക്കി. ദിവസം തോറും രാജാവ് ഒന്നിലധികം ദിവ്യപൂജയിൽ സംബന്ധിക്കുമായിരുന്നു. രാത്രി ഏതാനും സമയം വിശുദ്ധ കുർബാനയെ ആരാധിക്കുകയും ദിവ്യകാരുണ്യ സ്വീകരണത്തിനു ശേഷം മുട്ടിന്മേൽ നിന്ന് ദീർഘനേരം കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്തിരുന്നു. ആശ്രമങ്ങൾക്കും ദൈവാലയങ്ങൾക്കും അദ്ദേഹം വളരെയേറെ സഹായം ചെയ്തിട്ടുണ്ട്. രാജാവിന്റെ വിശുദ്ധി അദ്ദേഹത്തെ വിഷാദപ്രിയനാക്കിയില്ല. പ്രഭുക്കന്മാരെ സൽക്കരിക്കുമ്പോൾ അവർക്ക് വീഞ്ഞും നല്ല വിഭവങ്ങളും നൽകിയിരുന്നു. 1242 അദ്ദേഹം ജെറുസലേമിലെത്തി. വിശുദ്ധ സ്ഥലങ്ങൾക്കായി അടരാടി കാരാഗ്രഹം ഭരിച്ചു. നാട്ടുകാർ ഒരു വലിയ സംഖ്യ കൊടുത്താണ് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം വീണ്ടും നൽകിയത്. 1270 വീണ്ടും കുരിശുയുദ്ധത്തിന് പുറപ്പെട്ടു. എന്നാൽ ട്യൂണിസിൽ വച്ച് ടൈഫോയിഡ് പനി പിടിപെട്ട് 44 വയസ്സിൽ രാജാവ് ദിവംഗതനായി. കർത്താവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്തിമ വചസ്സുകൾ. 1297 വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഫ്രാൻസിലെ ഏക രാജാവാണ് ലൂയിസ്. പ്രാർത്ഥന. ഭൗമിക അധികാരത്തിന്റെ ചിഹ്നമായിരുന്ന കിരീടത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനസ്നാനം വഴി ദൈവത്തിന്റെ ശിശുവായി തീർന്നതെന്ന് വിശ്വസിച്ച് തദനുസരണം ധന്യമായ ജീവിതം നയിച്ച് രാജ്യത്ത് ഏകദൈവവിശ്വാസം പ്രചരിപ്പിച്ച വിശുദ്ധ ലൂയിസെ, ഭൗമിക രാജ്യങ്ങളെ ഭരിക്കുന്നവർ അധികാരം ദൈവികമാണെന്ന് മനസ്സിലാക്കി ജനസേവ ചെയ്യുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ.